അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഫൺസ്. ഇന്ന് നമുക്ക് ഇഫ്താറിൻ്റെ ഒഴിച്ചു വിടാൻ പറ്റാത്ത വിഭവമായ പത്തിരിയും അതിന് കോംബോ ആയിട്ട് ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കുറുമ നമുക്ക് പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഗീറീസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനോ കുക്കറോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മളെ കയ്യിൽ ബേലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു 15-20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഒരു 5-8 വെളുത്തുള്ളിൻ്റെ എല്ലാം കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി സ്പൈസസൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലാണത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ടൊരു 1-2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇനി ഒരു 8-10 അണ്ടിപ്പരിപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് കസ്കസ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ കറിയിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം അതിനുവേണ്ടി ഞാനൊരു തേങ്ങൻ്റെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു 2 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കുക. പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ വീട്ടിൽ കഴുകി പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള പച്ചരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പൊടിയാക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഈ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതേ ഗ്ലാസ്സിൽ കറക്റ്റ് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു ബേസിനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നമ്മളെ കൈക്ക് ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല. അതിനുശേഷം നമുക്കിത് കുറേശ്ശെ പച്ചവെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. Thank you.
അപ്പോൾ നമ്മൾ ആ മാവ് കംപ്ലീറ്റ് ഇവിടെ ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊടി തട്ടിയെടുക്കുക. എന്നിട്ട് പലകമ്മൽ വെച്ചിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യുക. പ്രസ് ചെയ്ത് മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും. അതേപോലെ നേരിട്ട് പരത്തിയെടുക്കുകയെന്നുണ്ടെങ്കിലും കുറച്ച് പണിയായിരിക്കും. അങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പത്തിരി കംപ്ലീറ്റ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിയും ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കുറുമ നമുക്ക് പത്തിരിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഗീ റൈസ് ആയാലും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.